സതീഷ് ബാബു പറഞ്ഞ പോലെ നീണ്ട 13 വർഷത്തെ മണിയുമായുള്ള ബന്ധം, അതിനിടയിലുള്ള സംഭവ ബഹുലമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. അതിന് അത്രയേറെ കാര്യങ്ങൾ മണിയെക്കുറിച്ച് പറയാനുണ്ട്. എല്ലാവരും വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നാടൻ പാട്ട് എന്ന് പറഞ്ഞു നിർത്തുന്ന അടുത്ത അത് പറയേണ്ടത് കലാഭവൻ മണി എന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ വരെ മണി നമ്മുടെ ഈ നാടൻ പാട്ടെന്ന കലയെ കൊണ്ടുവന്ന് എത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിട പറഞ്ഞത്. മാത്രമല്ല, മണി ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരാൾ സൂചിപ്പിച്ച് അത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, മണി നമ്മുടെ നാടൻ സംസ്കാരം ഉറങ്ങിക്കിടന്നിരുന്ന, നമുക്ക് അഹങ്കാരത്തോടെ പറയാൻ കഴിയുന്ന, നമ്മുടെ ജീനിയസായ നാടൻ പാട്ടുകളെ കേരളീയർ അവഗണിച്ചിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെ പുനർജീവിപ്പിച്ചെടുക്കാനായിട്ട് മണിക്ക് സാധിച്ചു. അതിൻ്റെ ഒരു തെളിവാണ് നാട്ടരങ്ങെന്ന് പറഞ്ഞിട്ട് കേരളക്കര മുഴുവനും ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നാടൻ പാട്ടുകൾ. അവിടെയും ഒരു ചെറിയ തിരുത്തുണ്ട്. മണി ആലപിച്ചിരുന്നത് നാടൻ പാട്ടുകളല്ല, നാടൻ പാട്ടുകളുടെ ഭാവത്തിലും രൂപത്തിലും മണിക്ക് വേണ്ടി സൃഷ്ടിച്ച പാട്ടുകൾ, മണിക്ക് മാത്രം വേണ്ടി സൃഷ്ടിച്ച പാട്ടുകൾ. ഇവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുകൾ, ഈ അയൽവക്കാരും അവരൊക്കെ ഉണ്ട്. അവരൊക്കെ എഴുതിയ പാട്ടുകൾ ഞാൻ ഈണം ചെയ്തു, മണിയുടെ കൂടെ ഈണം. എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണിയുടെ പാട്ടുകൾ നാടൻ പാട്ട് എന്ന് ഞാൻ വിശേഷിപ്പിച്ചു, കുഴപ്പമില്ല. പക്ഷേ അത് മണിയുടെ മാത്രമാണ്, മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. എന്തും ഞാൻ വിട്ടുകൊടുക്കുന്നു, എൻ്റെ മ്യൂസിക്കല്ല. മണി ആ പാട്ട് സ്വീകരിക്കുമ്പോൾ മണിയുടെ മനസ്സിലൊരു സംഗീതം ഉണ്ടാവും. ഞാനതിൻ്റെ ഓർക്കസ്ട്രേഷനാണ് ശ്രദ്ധിച്ചിരുന്നത്. അതിൽ നിന്ന് ഞാൻ വ്യത്യാസപ്പെടുത്താറില്ല കൂടുതൽ, എൻ്റെ ശ്രുതിയിലേക്ക് വരുത്തും, ഞാൻ എൻ്റെ ആ സ്കെയിലിലേക്ക് വരുത്തും. അപ്പോൾ മണിയുടെ പാട്ടുകൾ മണിയുടെ മാത്രമാണ് അവകാശപ്പെടുന്നത്, വേറെ ആർക്കും അവകാശമില്ല. നമ്മുടെ നാടൻ പാട്ടുകൾ, നമ്മുടെ സംസ്കാരമാണ്, നമ്മൾ അഹങ്കാരത്തോട് കാണേണ്ട നാടൻ പാട്ടുകൾ, അത് പുനർജീവിപ്പിച്ച് ജനമധ്യത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ അവകാശം മണിക്ക് മാത്രമാണ്. മണിയുടെ പാട്ടുകൾ മണിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇനി മറ്റൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മണിയുടെ ചില ആശയങ്ങളും ഐഡിയകളോടും എനിക്ക് ആദ്യം ഒരു ചെറിയ പൊരുത്തക്കേടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആ പൊരുത്തക്കേട് എൻ്റെ അഭിപ്രായം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തെറ്റാണ്, ഞാൻ ചിന്തിച്ചത് തെറ്റാണ്, വേറൊന്നുമല്ല. ഞാൻ ആദ്യം ചെയ്ത പാട്ട് വരുത്തൻ്റെ പൊളിച്ചു ആടിയ തങ്കമ്മേ, സൂപ്പർ ഹിറ്റായിരുന്നില്ലേ പാട്ട്? ആ പാട്ട് സൂപ്പർ ഹിറ്റായിരുന്നു. ഞാൻ പറഞ്ഞ മാണി, നമുക്ക് ഈ വരുത്തൻ്റെ പൂ എന്നുള്ള വാക്കൊന്ന് മാറ്റിയാലോ. ആ എന്തായി പറഞ്ഞു, അത് മാറ്റം പാടില്ല, അതാ കയറി പിടിക്കുള്ളൂ. എനിക്കത് വിഷമം തോന്നി. അവിടെ എന്നാലും ആ പാക്കൊരു വല്ലാത്തൊരു ചീപ്പ് വാക്കല്ലേ എന്ന് തോന്നി. പക്ഷെ അത് കയറി പിടിച്ചില്ലേ, ജനങ്ങൾ സ്വീകരിച്ചില്ലേ. അതുപോലെ തന്നെ മറ്റൊരു ആഗ്രഹം വരുന്ന പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇഷ്ടംപോലെ പാട്ട് എനിക്ക് വേണ്ടി ചെയ്തു തന്നില്ലേ. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ക്ലാസിക്കൽ സംഗീതത്തിൽ ഒരു പാട്ട് എനിക്ക് വേണം. ഞാനപ്പോൾ ആലോചിച്ചു, സതീഷ് ബാബു, കബീർ, മാരുതി, ഞങ്ങൾ ടീമായിരുന്നല്ലോ 13 വർഷക്കാലം, 60 കാസറ്റുകൾ, ഇത്രയും പാട്ടൊക്കെ ചെയ്തില്ലേ, മണിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. കബീറും പറഞ്ഞു, ചെയ്യാതെ കാട്. ഞാനിരുന്ന് ചെയ്തു. ആ പാട്ടുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിത്യനിരാമയ നിന്തിരു മുന്നിൽ ഞാൻ എന്ന് തുടങ്ങുന്ന പാട്ട്, അതും ഹിറ്റായിരുന്നു. ആ പാട്ട് എഴുതിച്ചത്, നിങ്ങൾ ഏതെങ്കിലും ട്യൂണിൽ എഴുത്, പാട്ടുകാരനോട് പറഞ്ഞു, എഴുതുന്ന ആളോട് പറഞ്ഞു, നിങ്ങളൊരു ട്യൂണിൽ എഴുത്. അപ്പോൾ അദ്ദേഹം എഴുതിയതിന് ട്യൂൺ, നിത്യനിരാമയ നിന്നോടെ കൂടി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു സിനിമയോ നാടകത്തിലേ പാട്ടിൻ്റെ ആ ട്യൂണിൽ എഴുതിയത്. ഞാൻ ആലോചിച്ചു, ഇവിടെ ഇതുപോലൊരു ട്യൂണെന്ന് പറഞ്ഞ് പഴഞ്ചനായി പോകൽ വേണ്ട, ഒരു പുതുമാമണി പറഞ്ഞ പോലെ എന്നെ ചെയ്യട്ടെ.
അങ്ങനെയാണ് നിത്യനിരാമ നിത്യനിരാമയ എന്നുള്ള പാട്ടുണ്ടായത്. അദ്ദേഹം അത് അതിഗംഭീരമായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടിയെന്നല്ല, അതിന് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പാടി. ഞാൻ ആലോചിച്ചു ഇത് മണി പാടി ഒപ്പിക്കോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് സൂപ്പറായിട്ട് പാടി. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ക്ലാസിക്കലായിട്ട് പുള്ളിക്കൊന്നും അറിയില്ല, പക്ഷേ ആ ക്ലാസിക്കൽ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ തെറ്റാതെ ശ്രുതി മധുരമായിട്ട് ആ ഗാനം പാടിത്തന്നു. അത് സൂപ്പർ ഹിറ്റായിരുന്നു. ഏത് പോലീസുകാരനും അത് പാടാത്ത. എൻ്റെ വണ്ടി എൻ്റെ ഒരു ടൂ വീലർ ആ കാലഘട്ടത്തിൽ ഞാൻ സിഗ്നലിൽ നിന്ന് ചാടിപ്പോയി. എൻ്റെ വണ്ടി പിടിച്ചിട്ട് എറണാകുളം ടൗണിൽ വെച്ച് വണ്ടി പിടിച്ച് വിട്ടിട്ട് എനിക്ക് പോകാൻ രക്ഷയില്ല, എന്നെ വിടുന്നില്ല. എനിക്ക് അന്ന് റെക്കോർഡിങ്ങിൽ മണിയുടെ വർക്കാണ്, ദേശുള്ളിൽ വർക്കുകളൊക്കെയാണ്. അപ്പോൾ ആ ഇവർ സതീഷ് ബാബുവും കബീറും ഒക്കെ മണി ഉൾപ്പെടെ അവിടെ എത്തി, ഞാൻ ചെന്നിട്ടില്ല. അപ്പോൾ ഈ പോലീസുകാരൻ പറഞ്ഞു വണ്ടി മാറ്റിക്കടാ. ഞാൻ മാറ്റി വെച്ചു. സാറേ എനിക്ക് വർക്കുണ്ട് സാറേ. എന്ത് വർക്ക്? ഒരു ചെറിയ മ്യൂസിക് ഡയറക്ടറാണ് ഞാൻ, ഒന്ന് പൊക്കോട്ടെ. എന്നൊരു പുള്ളി പോക്കറ്റിൽ കയ്യിട്ടുണ്ട് ഒരു പേനം കടലാസ് എടുത്തിട്ടുണ്ട്. നിത്യ പാടിക്കൊണ്ടാണ് എഴുതണത്, എൻ്റെ പേരെഴുതിയാണ്. അതുപോലെ സാറേ അതെ സാറ് പാട്ടുകാരനാണ്, അതൊക്കെ പാടും. ആ പേര് പറയണം. ഭയങ്കര ദേഷ്യം. നമ്മളെൻ്റെ ഒരു സിദ്ധാർത്ഥ വിജയൻ ഒന്ന് നോക്കിയാലോളം ഈ പേര് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ചെറുതായിട്ട് മ്യൂസിക് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ പൊക്കോട്ടെ സാറേ, എഴുതണം സാറേ പ്ലീസ്. നീ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞു ഞാനിപ്പം കലാഭവനിലെ വർക്കിന് മുഴുവൻ. ഇങ്ങനൊരു ഭാവങ്ങൾ മാറി അപ്പം തന്നെ. എന്നാൽ നേരത്തെ പറയാൻ പോലെ പേനയൊക്കെ വലിച്ചെറിഞ്ഞു. അതെ ഞാൻ വന്നോട്ടെ കൂടെ. ഞാൻ പറഞ്ഞു ഇപ്പം വന്നാൽ കാണാൻ പറ്റില്ല, അല്ല എനിക്കൊന്നൊന്ന് പരിചയപ്പെടുത്തുന്നത്. എന്തോ നിങ്ങൾ 4 മണിയാകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കും. സാർ വിളിച്ചോ, ഞാൻ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പോലീസുകാരൻ ഞാൻ രക്ഷപ്പെട്ട പാട്ടും കൂടിയാണ് നിത്യനിരാമ. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കാണുമ്പോൾ കലാകാരന്മാരോട് ഒരു പ്രത്യേക സ്നേഹം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായും ഉണ്ട്. ഇതിങ്ങോട്ട് ഞാൻ എത്തിക്കാൻ കാരണം മെനിഞ്ഞാവുന്ന ആൾ നമ്മളെ ഒരു നാടക വണ്ടിയെ ഒരു പോലീസ് ഓഫീസർ സ്ത്രീ പിടിച്ചു വെച്ച് 24,000 രൂപ പിഴയിട്ടു. അങ്ങനൊരു സംഭവം എല്ലാവരും അറിഞ്ഞാണ്. നിങ്ങളെക്കൂടി അറിയിക്കുകയാണ്, ഇപ്പം അറിയാത്തവരുണ്ടെങ്കിൽ 24,000 രൂപ ആ നാടകം കളിച്ചാൽ അവർക്ക് കിട്ടുന്ന 26,000 രൂപ, പിന്നെ ബാക്കി 2 രൂപയും കൊണ്ട് വേണം ചേറ്റുവായിന്ന് അവർ തിരിച്ചു പോകാനായിട്ട്. അത് കുറിച്ചും പോലെ നമ്മുടെ സാക്ഷാൽ ഗതാഗത വകുപ്പ് മന്ത്രി ഇടപെട്ട് ഇന്നലെ ഞാൻ കുറേ പ്രതിഷേധിച്ച് കുറേ എഴുതുകയുണ്ടായി. കുറേ അധികം ആളെഴുതി. എൻ്റെ ആണോ എഫക്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഏതായാലും അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ആ സ്ത്രീക്കെതിരെ. അപ്പോൾ ഇത്തരം ചില അനുഭവങ്ങൾ നമ്മൾ ഞങ്ങളുടെ കലാകാരന്മാർക്ക് വന്നുപെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്നതാണ്. കാരണം ഉറക്കം നിന്ന് സ്റ്റേജിൽ ഒരു നാടകം കളിച്ചാൽ കുടുംബം കളിച്ച് കുടുംബം പട്ടിണി മാറ്റാൻ വേണ്ടി നടക്കുന്ന കലാകാരന്മാരും ഒരു സ്ത്രീ പോലീസ് ഓഫീസർ കാണിച്ച ആ ഒരു നീച പ്രവൃത്തിയെ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും അതിന് ശക്തമായിട്ട് എതിർക്കണം. അത്തരമൊരു സാഹചര്യം പോലെ നിങ്ങളൊക്കെ കലയും കലയായിട്ട് ബന്ധമുള്ള ആളുകളുടെ കൂടിയിരിക്കുന്നത് അത് വളരെ വേദന ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. എല്ലാവരും മാധ്യമ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് 13 വർഷത്തെ ബന്ധം ഞങ്ങൾക്ക് മാരുതി കാസറ്റ് സതീഷ് ബാബു കബീർ കലാഭവൻ മണി എന്ന് പറഞ്ഞ ഞങ്ങളുടെ 4 പേരെ ചേർന്നുള്ള പോസ്റ്റർ ആദ്യമായിട്ട് ഒരു പോസ്റ്റർ 6 ഷീറ്റ് പേപ്പർ ഇറങ്ങുന്നത് അയ്യപ്പ തിന്തകത്വം എന്ന കാസറ്റിൻ്റെ 6 ഷീറ്റ്, അതായത് ഒരു മതിലിൻ്റെ ഒരു കാൽഭാഗം മുഴുവനും പോസ്റ്റർ ഇറക്കുന്നത് ഞങ്ങളുടെ 4 പേരെ കൂടെ പോസ്റ്റർ. എറണാകുളം സിറ്റിയിൽ വന്നപ്പോൾ വല്ലാതെ ഒരു അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നത്. ആ അഭിമാനം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. ഈ 4 വർഷം ഒരുപാട് വേദനയോടെ കൂടി ഓർക്കുന്ന എൻ്റെ മണിക്ക് പ്രണാമം. ചാലക്കുടിയുടെ ആസ്ഥാന ഗായകനാണ് സുധീഷ് ചാലക്കുടി.